ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. പി എസ് സിയുടെ ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിസംബർ 16 വരെയുള്ള കുറേ പരീക്ഷകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നാം പ്രതീക്ഷിച്ചതുപോലെ SSLC തലം വരെ യോഗ്യതയുള്ള പരീക്ഷകളുടെ യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് പ്രസവ സിലബസിൽ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട PSC ചെയർമാൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നത് ഡിസംബറിൽ SSLC തല യോഗ്യതാ പരീക്ഷ നടത്തുമെന്നായിരുന്നു. പക്ഷേ യോഗ്യതാ പരീക്ഷ ഡിസംബറിലെ കലണ്ടർ ഉൾപ്പെടുത്തി കണ്ടില്ല. ചെയർമാൻ്റെ പ്രഖ്യാപനം, അതേ പിന്തുടർന്ന് സിലബസിൻ്റെ പ്രസിദ്ധീകരണം ഇവയൊക്കെ ആയപ്പോഴേക്കും ഉദ്യോഗാർത്ഥികളൊന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠനത്തിൽ വ്യാപൃതരുമായിരുന്നു. പക്ഷേ ഇന്ന് പരീക്ഷ ടൈം ടേബിൾ വന്നതിന് ശേഷം പലർക്കും പരീക്ഷ എപ്പോൾ നടക്കുമെന്ന ഉത്കണ്ഠയാണ്. ഡിസംബറിൽ നടക്കുമോ, അതോ ജനുവരിയിലേക്ക് പോകുമോ, വീണ്ടും വൈകുമോ, ഇങ്ങനെയുള്ള 100,000 സംശയങ്ങളാണ്. ഇവിടെ നാം ഇപ്പോൾ യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ ഉത്കണ്ഠാകുലരായി കളയുവാനുള്ളതല്ല. PSC ഡിസംബറിലെ പരീക്ഷാ ടൈം ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഡിസംബർ 16 വരെയുള്ള ഏതാനും പരീക്ഷകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. PSC സംവിധാനം നമുക്കറിയാം. മുൻപ് പലപ്പോഴും ഒരു മാസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ വന്നതിന് ശേഷം അതേ തുടർന്ന് ആ പരീക്ഷാ ടൈം ടേബിൾ രണ്ടോ മൂന്നോ പ്രാവശ്യം റിവൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു വസ്തുത, PSC ഡിസംബറിൽ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ തീവ്രമായ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു പുതിയ സംരംഭമാണ്, പുതിയൊരു സംവിധാനമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനത്തെപ്പറ്റി കേട്ടപ്പോൾ പലർക്കും എത്രയോ ചിന്താക്കുഴപ്പമുണ്ടായി, എത്രയോ ആശങ്കകളുണ്ടായി. PSC കാര്യത്തിലും ഇതൊരു പുതിയ സംവിധാനമാണ്. 184 തസ്തികകൾ, SSLC തലം വരെ യോഗ്യതയുള്ള 184 തസ്തികകൾ. അവയിൽ ജില്ലാതലത്തിലുള്ള തസ്തികകളുണ്ട്, സംസ്ഥാന തലത്തിലുള്ള തസ്തികകളുണ്ട്. ഇവയ്ക്കായി പരീക്ഷ നടത്തുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ പരീക്ഷ നടത്തുവാൻ സാധ്യമല്ല. 24 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് പരീക്ഷ നടത്താൻ കഴിയുക? 5 or 6 സ്റ്റേജുകളിലായിട്ട് മാത്രമേ ഈ പരീക്ഷ നടത്താൻ കഴിയുകയുള്ളൂ. ഒരു തസ്തികയുടെ പരീക്ഷ, ഒരു ജില്ലാതല പരീക്ഷ നടത്തുകയാണെങ്കിൽ ഓരോ പ്രത്യേക ജില്ലകളിൽ അപേക്ഷ അയച്ച ഉദ്യോഗാർത്ഥികളെ വർഗീകരിച്ചുകൊണ്ട് അവർക്കായി പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ജില്ലകളെ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അതാത് ജില്ലകൾക്ക് അയച്ചവർക്കായി പരീക്ഷ നടത്തുകയും ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇവിടെ PSC നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സംസ്ഥാനതല തിരഞ്ഞെടുപ്പ്, ജില്ലാതല തിരഞ്ഞെടുപ്പ് ഇവയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളായിത്തിരിക്കണം. അതിനുള്ള ശ്രമം PSC നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. അതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ടൈം ടേബിൾ അനുസരിച്ച് യോഗ്യതാ പരീക്ഷ പ്രഖ്യാപിക്കാതിരുന്നതിനുള്ള ഒരു കാരണം. ഇനിയും കാരണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, PSC പുതിയ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിൽ SSLC യോഗ്യതയുള്ള അതിപ്രധാനമായൊരു തസ്തിക വന്നിരിക്കുകയാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, LDC ഒക്കെ പോലെ തന്നെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷകരായി വരുന്ന ഒരു തസ്തികയാണിത്. ഈ തസ്തികയെ കൂടി ഇപ്പോൾ നടക്കുന്ന SSLC തല യോഗ്യതാ പരീക്ഷയിൽ ഉൾപ്പെടുത്തുവാൻ PSC ആഗ്രഹിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അതിനുവേണ്ടി വീണ്ടും ഒരു പരീക്ഷ നടത്തേണ്ടി വരില്ലേ? അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. തസ്തികയിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2020 October 21. 2020 October 21 കഴിഞ്ഞാലേ ഈ തസ്തികയിൽ എത്ര ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടെന്നും അവർ ആരൊക്കെയെന്നും അറിയാൻ കഴിയും. അപ്പോൾ മാത്രമേ PSC എല്ലാ തസ്തികകളും ചേർത്തുള്ള ഉദ്യോഗാർത്ഥികളുടെ വർഗീകരണം സാധ്യമാവും. ഈ കാരണങ്ങൾ കൊണ്ടാണ് PSC ഇപ്പോൾ പ്രഖ്യാപിച്ച പരീക്ഷാ കലണ്ടറിൽ SSLC തല യോഗ്യതാ പരീക്ഷ പ്രഖ്യാപിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോഴും PSC തീരുമാനം ഡിസംബർ 15 വരെ കഴിഞ്ഞില്ലെങ്കിലും ഡിസംബർ 15 ശേഷമാണെങ്കിലും SSLC തല യോഗ്യതാ പരീക്ഷകൾ തുടങ്ങി വയ്ക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഈ പരീക്ഷ നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയാനുള്ളൊരു ഉറപ്പുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത്
എനിക്കതിനുള്ള ഉറപ്പുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്കങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉണ്ടാകൂ. എസ് എൽ സി തല യോഗ്യതാ പരീക്ഷ ഡിസംബറിൽ നടത്തുമെന്ന് പി എസ് സി പ്രഖ്യാപിച്ചിരിക്കെ അത് നടത്തില്ല എന്നൊരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാകാതിരിക്കെ ഒരു പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഡിസംബറിൽ ഈ പരീക്ഷ നടക്കില്ല, അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ പോകും, അതുകൊണ്ട് പഠിത്തം അല്പം മാറ്റിവെക്കാമെന്ന് കരുതിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് ആർക്കാണുണ്ടാകുക? നമുക്കാണുണ്ടാകുക. അതുകൊണ്ട് സമയബന്ധിതമായി പഠനം പൂർത്തിയാക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ടു എൽ പി എസ് എ യു പി എസ് എ കൺഫർമേഷൻ കൊടുക്കാനായി പല ഉദ്യോഗാർത്ഥികളും എത്തിയപ്പോൾ അവർക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. പ്രൊഫൈലിൽ അവർ അപേക്ഷ തപ്പിയപ്പോൾ അവരുടെ അപേക്ഷ പ്രൊഫൈലിലില്ല. പല ഉദ്യോഗാർത്ഥികളും ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷയുടെ ഒരു കോപ്പി നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചിരുന്നോ? ആരും തന്നെ സൂക്ഷിച്ചിട്ടില്ല. പി എസ് സിക്ക് പരാതി ഇത് സംബന്ധിച്ച് 250-ഓളം ഉദ്യോഗാർത്ഥികൾ പരാതി നൽകുകയുണ്ടായി. ആ പരാതി പരിശോധിച്ച പി എസ് സിയുടെ ടെക്നിക്കൽ കമ്മിറ്റി കണ്ടെത്തിയത് ഇവരാരും അപേക്ഷ അയച്ചിട്ടില്ല എന്നതായിരുന്നു. നമ്മൾ പലപ്പോഴും ഓൺലൈൻ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അപേക്ഷ അയക്കുമ്പോൾ അവരെ വിശ്വസിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ അപേക്ഷ അയച്ചിട്ടുണ്ടോ അയച്ചിട്ടില്ലയോ എന്ന് ബോധ്യത വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുറേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടല്ല അപേക്ഷ അയക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ എവിടെയാണോ അപേക്ഷ അയക്കുന്നത് ആ സെൻറ്ററിൽ അവരോട് ആവശ്യപ്പെടണം, എൻ്റെ അപേക്ഷയുടെ ഒരു കോപ്പി എനിക്ക് നൽകണം, ആ കോപ്പി തെളിവായി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. പിന്നീട് പി എസ് സിയുടെ സെർവറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പോലും നമുക്ക് ഈ അപേക്ഷ തെളിവായി ഹാജരാക്കാൻ കഴിയും. അപ്പോൾ പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ള നമ്മുടെ സ്വപ്നം തകർന്നടിയാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ എൽ ഡി സി പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ ഉണ്ടാവും. 184-ഓളം പോസ്റ്റുകളാണെന്ന് പറഞ്ഞു, തസ്തികകളാണെന്ന് പറഞ്ഞു. ഈ തസ്തികകൾ പ്രഖ്യാപനമുണ്ടായാൽ ആ തസ്തികകളിൽ ഏതൊക്കെ തസ്തികകൾ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്, ഏതൊക്കെ തസ്തികകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. ഓരോ തസ്തികകളും തിരഞ്ഞെടുത്ത് പ്രത്യേകം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടി വരും. രജിസ്റ്റർ നമ്പറുകൾ മിക്കവാറും ഇവയ്ക്കെല്ലാം കൂടി ഒരു കോമൺ രജിസ്റ്റർ നമ്പറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ കൺഫർമേഷൻ നിങ്ങൾ ഏതേത് പോസ്റ്റുകളിൽ അയച്ചു എന്ന കാര്യം പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ അപേക്ഷകൾ നോക്കണം. ഒന്നൊന്നായി പരിശോധിച്ച ശേഷം ആ തസ്തികകൾക്കെല്ലാം കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് പരീക്ഷാ പ്രഖ്യാപനത്തിന് ശേഷം എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സമയം വരുമ്പോൾ നിങ്ങളത് മറന്നുപോകും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയ്ക്കായുള്ള അപേക്ഷ നിങ്ങളിപ്പോൾ അയക്കുകയാണ്. അതുപോലെ തന്നെ വനിതാ പോലീസ് തുടങ്ങി കുറേ തസ്തികകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. അപേക്ഷയുടെ ഒരു പകർപ്പ് നിങ്ങൾ സൂക്ഷിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ ഒരു മനസ്ഥിതിയോടെ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷ ഡിസംബറിൽ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുക. പി എസ് സി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അന്ന് തന്നെ നടക്കും. ഡിസംബറിൽ എല്ലാ സ്റ്റേജിലുള്ള യോഗ്യതാ പരീക്ഷയും എസ് എൽ സി തലത്തിൽ നടക്കണമെന്നില്ല. പക്ഷേ 2-3 പരീക്ഷകളെങ്കിലും ഡിസംബറിൽ നടത്താൻ കഴിയുമെങ്കിൽ അത് പി എസ് സി നടത്താൻ ശ്രമിക്കും. അവിടെ നാം ഈ പരീക്ഷ നടക്കുമോ നടക്കില്ലയോ എന്ന് ചിന്തിച്ച് പിന്തള്ളപ്പെടാൻ പാടില്ല. വളരെ കാര്യക്ഷമമായി വളരെ ആർജവത്തോടെ പഠിച്ച് മുന്നേറുക. വിജയാശംസകൾ. ഗുഡ് ബൈ.